നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനമിക, നമ്മുടെ കമ്പനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോജക്ട് കുറച്ച് വലുതാ. അമേരിക്കൻ ക്ലയൻസിന് വേണ്ടിയാ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്, മെനി ആനിമേഷൻ കമ്പനീസ് ഈ പ്രോജക്റ്റിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളും 2 മിനിറ്റ്സിന്റെ ഒരു ഡെമോ ചെയ്ത് കോമ്പീറ്റ് ചെയ്യാൻ പോവാ. ഐ മീൻ ദി ടീം വിച്ച് യു ഗോണ ലീഡ് ഈസ് ഗോണ ടു ഡു ഇറ്റ്. കം ഹിയർ, നമ്മുടെ കമ്പനിയുടെ പ്രോജക്ട് ഡെമോസ് എല്ലാം താൻ കാണുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. കം ഹിയർ. ഇത് വെറും സാമ്പിൾ മാത്രമാ, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രസന്റേഷൻ താൻ റെഡിയാക്കണം. കോൺസെപ്റ്റിന് നല്ല പുതുമ ഉണ്ടായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, ഇംപ്രസീവ് ആയിരിക്കണം. കണ്ട ഉടനെ ക്ലയന്റ്സിന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന അനാമിക. ഉറപ്പായിട്ടും ഋഷി, ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും. വെരി ഗുഡ്, ഈ പോസിറ്റീവ് അപ്രോച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക്സ്. വേഗം വർക്ക് ആരംഭിക്കാം. ക്ലയന്റ് മീറ്റിംഗ് ദിവസം നമുക്ക് ഡെമോ കാണിക്കണം. ഓക്കേ ഋഷി, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ എന്നാ പോയിക്കോട്ടെ. യാ ഷുവർ. അനാമിക, 1 മിനിറ്റ്. എന്താ ഋഷി, എന്ത് പറ്റി? ഇതെന്താ? ഇത് ബ്രാൻഡ് ന്യൂ ഫോണാ തനിക്ക്. എനിക്കോ? എനിക്കെന്തിനാ? ഇതെല്ലാ സ്റ്റാഫിനും ഞാൻ കൊടുക്കാറുണ്ട് അനാമിക. ആനിമേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫയൽസ് സേവ് ചെയ്യാനുണ്ടാവും, അതിനത് യൂസ്ഫുൾ ആയിരിക്കും. അത് കുഴപ്പമില്ല, വേണ്ട. അനാമിക, അത് ബോസ് സ്നേഹത്തോടെ തരുന്നല്ലേ, വാങ്ങിക്കേ. വാങ്ങിക്കേ. നോ താങ്ക്സ്. അനാമിക, അങ്ങനെ പറയില്ല. ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഫോൺ തന്റെ ജോലിക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഋഷി, ഒരു മിനിറ്റ്. ഇത് ഈ മോഡലിന്റെ അടുത്ത അപ്ഡേറ്റിൽ വന്ന പുതിയ മോഡലാ. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാ. അതുകൊണ്ട് പേഴ്സണൽ യൂസിനും ഒഫീഷ്യൽ യൂസിനും ഈ ഫോൺ തന്നെ ധാരാളം. സോ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ ഋഷി, താങ്ക്സ് ഫോർ യുവർ കൺസേൺ. ഞാൻ എന്റെ ക്യാബിനിലേക്ക് പോയിക്കോട്ടെ. എന്താ ബോസ്, എസ് എന്ന മറുപടി മാത്രം കിട്ടിയിട്ടുള്ള ബോസിന് ആദ്യമായിട്ടൊരു പെണ്ണ് അനാമിക നോ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഷ്ടപ്പെടുമെന്ന്? അപ്പൊ ബോസ് അല്ലേ പറഞ്ഞ കഷ്ടപ്പെട്ടാലേ സിക്സ് അടിക്കാൻ പറ്റുമെന്നൊക്കെ? ഇപ്പൊ ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് പോയില്ലേ? ഇപ്പോഴും പറയാ, ഇവിടെ ഞാൻ വളരെ ഈസി ആയിട്ട് എന്റെ വലയിൽ വീഴ്ത്തും. അങ്ങനെയാണോ? എങ്കിൽ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? ശരി, ഓക്കെ. അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഇവിടെ ഏത് വിധേനെ ഞാൻ സ്വന്തമാക്കി കാണിച്ചു തരാം. ബോസ്, ഓവർ കോൺഫിഡൻസിലാ ബോസ് സംസാരിക്കുന്നത്. അശോക്, നിനക്കറിയാവുന്നതല്ലേ, ഈ ഋഷി ബെറ്റിലാണെങ്കിലും ശരി ബെറ്റിലാണെങ്കിലും ശരി
ഒരിക്കലും തോൽക്കില്ലെന്ന്. വരുന്ന 100 ദിവസത്തിൽ ഈ അനാമിക എന്റെ ചൊൽപ്പടിയിലാവും. ഇപ്പൊ നോ പറഞ്ഞവള് എല്ലാ കാര്യത്തിനും യെസ് പറയുന്ന കണ്ട് നീ വെറും കാഴ്ചക്കാരനായിട്ട് നിൽക്കേണ്ടി വരും. ഹായ്, ഐ ആം നന്ദൻ. എന്താ വേണ്ടത്? ഞാനാണ് ഈ കമ്പനിയുടെ പുതിയ അനിമേഷൻ പ്രൊജക്ടിന്റെ ടീം ലീഡർ. ടീം ലീഡറോ? അതെ. എന്താ ഈ പറയുന്നത്? ആ പോസ്റ്റിൽ വേറെ ആൾ അപ്പോയിന്റ് ചെയ്തല്ലോ. ഇല്ലെന്നേ, എന്റെ മെയിലില് കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. എവിടെ? നോക്ക്. അതെ, ജി എം ആണല്ലോ മെയിൽ അയച്ചിരിക്കുന്നേ. നിങ്ങളൊന്ന് ജി എമ്മിനെ കണ്ടു നോക്ക്. ഇവിടെ ജി എമ്മിന്റെ ക്യാബിൻ എവിടെയാ? നേരെ പോകുമ്പോ ലെഫ്റ്റിലുള്ള ക്യാബിൻ. ഓക്കെ, താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. അയ്യോ നന്ദ, നീയോ? ഞാൻ തന്നെയാണ് സർ. എന്നെ കണ്ടിട്ട് സാർ എന്നാൽ ഇത്രയ്ക്ക് ഷോക്കാവുന്നത്? അബദ്ധം പറ്റി നന്ദ, അബദ്ധം പറ്റിപ്പോയി. എന്റെ ബോസ് ഇട്ട ഓർഡർ നിങ്ങൾക്ക് മെയിൽ ചെയ്യാൻ മറന്നുപോയി. അതോട്ട് കയറിയിരിക്കൂ പ്ലീസ്. ഹലോ, എന്റെ ക്യാബിനിലേക്ക് 2 കോഫി കൊണ്ടുവാ. നന്ദ കോഫി കഴിക്കില്ലേ? സാർ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? കോഫിയൊക്കെ ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചിട്ടാ വന്നെ. എന്റെ നന്ദ, നിങ്ങൾക്കിവിടെ ബ്രേക്ക് മാത്രമാണുള്ളത്, വേറെ വർക്കൊന്നുമില്ല. സാർ എന്തൊക്കെയാ പറയുന്നത്? സത്യമാ പറഞ്ഞത്. കൃഷ്ണകുമാർ, നീ പറഞ്ഞ ആ പയ്യനെ ജോലി കൊടുത്താ ഒരുപക്ഷെ നമ്മുടെ പ്രോജക്ടിന് പ്ലസ് ആയിരിക്കും. എന്നാ ഈ പെണ്ണിന് ജോലി കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് തന്നെ പ്ലസ് ആയിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താ ജോലി കിട്ടാഞ്ഞെന്ന്? ഇതൊക്കെ ഒരു കാരണം തന്നെയാണ് സാറ്. നന്ദാ, നിനക്കിത് പറഞ്ഞ മനസ്സിലാവില്ല. സാറിന് എന്റെയോ എന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. എനിക്കുള്ളത് ഒരേ ഒരു അച്ഛൻ, ഒരേ ഒരു അമ്മ, ഒരേ ഒരു ചേച്ചി, ഒരേ ഒരു അനിയത്തി, ഒരേ ഒരു അനിയൻ. ഇതിൽ എന്റെ അച്ഛന് ഒരു ഉത്തരവാദിത്വം ഇല്ല, അമ്മയ്ക്ക് ഒരു തരി ക്ഷമയില്ല, ചേച്ചിക്ക് ആലോചനകൾ വരുന്നില്ല, അനിയത്തിക്ക് പാട്ടുപാടാൻ പറ്റുന്നില്ല, അനിയനാണെങ്കിൽ പഠിക്കാൻ കഴിവില്ല. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും എല്ലാം ശരിയാക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു സർ. ആ വിശ്വാസത്തിന്റെ കാരണം ഈ ജോലിയായിരുന്നു സർ. ഇപ്പൊ ഇതും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് വേണമെങ്കിൽ ഒരു കോഫി എനിക്ക് വാങ്ങിച്ചേരാൻ പറ്റും, എന്നാൽ ജോലി വാങ്ങിച്ചേരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനൊന്നും പറയില്ല സർ പ്ലീസ്. ഈ ശമ്പളം പ്രതീക്ഷിച്ച ഞാൻ സർ, ഞാൻ ഈ കോളും നിർത്തട്ടെ. ഹലോ ചേച്ചി. എന്താ ചേച്ചി? മോനെ, ഞാൻ ജോലി രാജിവെച്ചടാ. എന്താ ജോലി രാജിവെച്ചെന്നോ? അതേടാ, നീയല്ലേ നിനക്ക് ജോലി കിട്ടിയ ഉടനെ എന്നോട് രാജിവെക്കാൻ പറഞ്ഞു, അതുകൊണ്ടാ അങ്ങനെ ചെയ്ത്. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ ചേച്ചി? ശരി ശരി, നീ വലിയ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്? വലിയ അനിമേറ്റർ അല്ലേ, അപ്പൊ ഒരുപാട് ജോലി ഉണ്ടാവും. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം. ഓക്കെ, ശരിയടാ. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. നിന്റെ വാക്ക് കേട്ട് നിന്റെ ചേച്ചിയും ജോലി രാജിവെച്ചല്ലേ, എന്തെങ്കിലും നിനക്ക് ചെയ്യണമല്ലോ. ഇതേ ഓഫീസില് വേറൊരു ജോലിയുണ്ട്, അത് തരട്ടെ? ഉറപ്പായിട്ട് സർ, ഞാൻ ചെയ്തോളാം. ജോലി എന്താണ് സർ? അക്കൗണ്ടിന് ജോലിയാ സർ. ഞാൻ ഒരു അനിമേറ്റർ ആണ് സർ. ആ ജോലിക്ക് വേറെ ആളെ വെച്ചൊന്ന് പറഞ്ഞില്ലെന്ന്? എന്താ ആ പെണ്ണിനെ ജോലിക്കെടുത്ത കാര്യം ഞാൻ പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞില്ലെന്നുള്ള കുറ്റബോധത്തിലാണ് ഞാൻ നിനക്ക് ഈ ജോലി തരാന്ന് പറഞ്ഞത്. ഇതിന് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ അക്കൗണ്ടന്റ് ജോലിക്ക് എത്രയാ ശമ്പളം? 15,000 ബിറ്റ്പെക്സ്. ഓ, അത്രേ ഉള്ളല്ലേ? അക്കൗണ്ടിന് അത്രേ കിട്ടുള്ളൂ. എന്താ ശരി സർ, ഈ പെക്സ് എന്തൊക്കെയോ പറഞ്ഞായിരുന്നില്ലേ? അത് മന്ത്ലി 2,500 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. 20,000 അല്ലേ എന്റെ ഒരു മാസം സാലറി? എത്രയാ? 100,000 രൂപ. ഫസ്റ്റ് സാലറി വന്ന് ഇതൊക്കെ തിരിച്ചു കൊടുത്തൂടെ? എന്താ നന്ദ ആലോചിക്കുന്നത്? അല്ല സർ, ഈ ഈ സാലറി കിട്ടി എങ്ങനെ ചെലവാക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അത്ര കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലേ പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാ മതി, ഞാൻ പറഞ്ഞേക്കാം.